ഭക്ഷണശാലകളിലും വ്യാപാര സ്ഥാപനങ്ങളിലെയും ജലവിതരണത്തിൽ വ്യാപക പരിശോധനയുമായി പൊതുജനാരോഗ്യ വിഭാഗം. ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ശുദ്ധമായ ജലലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്ക് പിഴയും ഗുരുതര പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ അടച്ചിടാനുമാണ് നിർദ്ദേശം. പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് ഭക്ഷണശാലകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുജന ആരോഗ്യ വിഭാഗം പരിശോധനകൾ ശക്തമാക്കിയത്. ഭക്ഷണം പാകം ചെയ്യുന്ന ഇടങ്ങളിലെ ശുചിത്വം, വേസ്റ്റ് മാനേജ്മെന്റ്, ഹെൽത്ത് കാർഡ് തുടങ്ങിയവയെല്ലാം വിവിധ ആശുപത്രികളിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നുണ്ട്. ആഹാരം പാകം ചെയ്യുന്നതും ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ എല്ലാ ആഴ്ചകളിലും നമ്മൾ പരിശോധന നടത്താറുണ്ട്. ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശോധന വെച്ചാൽ കടകൾക്ക് എല്ലാവരുടെയും അവിടെ ശുചിത്വ പരിശോധനയും അവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, മാലിന്യം കൃത്യമായിട്ട് സംസ്കരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും, അവർ വൃത്തിയായിട്ടാണോ പാചകം ചെയ്യുന്നതെന്നുള്ളൊരു സംവിധാനങ്ങളും, അവരുപയോഗിക്കുന്ന വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളമാണോ എന്നുള്ളത് പരിശോധിച്ച്, ഇപ്പം എല്ലാ കടകൾക്കും നമ്മൾ ജീവനക്കാർക്കെല്ലാം ഹെൽത്ത് കാർഡ് കൊടുക്കുകയും അപ്പം അവരുടെ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ഇഷ്യൂ ചെയ്യുന്ന ഹെൽത്ത് കാർഡ് കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏകദേശം 22 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും കുടിവെള്ള പരിശോധന നടത്താത്തുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ നോട്ടീസ് കൊടുക്കുകയും ഒരാഴ്ചക്കകത്ത് ആ നോട്ടീസ് പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട്, അതായത് നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ പരിശോധന ലാബിലാണ് ഇത് പരിശോധിക്കുന്നത്, ക്വാളിറ്റി വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള നോട്ടീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബേക്കറികളും അതുപോലെയുള്ള മത്സ്യ മാംസ വിപണന കേന്ദ്രങ്ങളിലും ഒരു പരിശോധന ഈ കഴിഞ്ഞ ദിവസമൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാത്ത, അതായത് ഇതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം പ്രവർത്തിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുകയും വൃത്തിയാക്കാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തീരെ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് അതിനെതിരെ അത്തരത്തിലുള്ള നടപടികളും പിഴ ഈടാക്കേണ്ട നടപടികളാണ് പഞ്ചായത്തുമായി ചേർന്ന് പിഴ ഈടാക്കുകയും പഞ്ചായത്തുമായി ചേർന്നിട്ട് ജോയിൻ്റ് ഇൻസ്പെക്ഷനാണ് ഇതുവരെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ തുടരുമെന്നാണ് പൊതുജനാരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.